നമസ്കാരം ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏഴാം സ്റ്റാൻഡേർഡുകാർക്ക് ബേസിക് സയൻസിൽ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് എന്ന് പറയുന്ന ആ യൂണിറ്റിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അതിൻ്റെ മലയാളം മീഡിയംകാർക്കുള്ളതും ഇംഗ്ലീഷ് മീഡിയംകാർക്കുള്ളതുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഇതാണ്: വി ഹാവ് യൂസ്ഡ് എ ഹിബിസ്കസ് പേപ്പർ ആൻഡ് ലിറ്റ്മസ് പേപ്പർ ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ആൽക്കലി. ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ലിറ്റ്മസ് പേപ്പർ ഉപയോഗപ്പെടുത്തി, അതുപോലെ തന്നെ ഹിബിസ്കസ് പേപ്പർ ഉപയോഗപ്പെടുത്തി. ഹിബിസ്കസ് പേപ്പർ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാൻ അതർ പാർട്ട് ഓഫ് പ്ലാന്റ്സ് ബി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്? ഈ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ആസിഡിനെയും ആൽക്കലിയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സസ്യങ്ങളുടെ മറ്റ് സസ്യങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ? അതാണ് ഇവിടുത്തെ പ്രോജക്റ്റ്. കണ്ടക്ട് എ പ്രോജക്ട് വർക്ക് ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട്. അപ്പോൾ അതിനെക്കുറിച്ച്, മറ്റ് സസ്യഭാഗങ്ങൾ നമുക്ക് ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയാനുള്ള ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഒരു പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു റിപ്പോർട്ടിൽ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ഭാഗങ്ങളും ഉൾപ്പെടുത്തി വേണം നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ളത്. ഒന്നാമത്തേത് പ്രോജക്റ്റിൻ്റെ തലക്കെട്ട് അല്ലെങ്കിൽ ടൈറ്റിൽ ഓഫ് ദി പ്രോജക്റ്റ്. എന്താണ് ടൈറ്റിൽ ഓഫ് ദി പ്രോജക്റ്റ്? നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രം ദി പ്ലാന്റ് പാർട്ട്. സസ്യഭാഗങ്ങളിൽ നിന്നുള്ള സൂചകങ്ങൾ, അതാണ് തലക്കെട്ട് അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ശേഷം പറഞ്ഞിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ഇഫ് ദ സബ്സ്റ്റൻസ് ഈസ് ആസിഡ് ഓർ ആൽക്കലി. പ്രകൃതിയാലുള്ള ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ നമുക്ക് ഒരു സബ്സ്റ്റൻസ് ആസിഡാണോ ആൽക്കലിയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗപ്പെടുത്താം. ഇറ്റ് ഈസ് ഒബ്ടെയിൻ നാച്ചുറലി, ദാറ്റ് ഈസ് ഫ്രം ദി പ്ലാന്റ് പാർട്സ്. ഇത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്, നാച്ചുറലി ലഭിക്കുന്നതാണ്, അതായത് ആ പ്ലാന്റ് പാർട്സിൽ നിന്ന്, സസ്യഭാഗങ്ങളിൽ നിന്ന്. ഹിയർ വി യൂസ് ഡിഫറെൻറ്റ് പ്ലാന്റ് പാർട്സ് ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് ദേ യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ. ഇവിടെ നമ്മൾ പലതരത്തിലുള്ള പ്ലാന്റ് പാർട്സ്, സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവ നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത്രയാണ് ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ ഇംഗ്ലീഷ് മീഡിയംകാർക്കുള്ളത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് മലയാളം മീഡിയംകാർക്കുള്ള ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ആമുഖം എന്താണെന്ന് നോക്കാം. പ്രകൃതിദത്തമായ സൂചകങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ കഴിയും. ഈ സൂചകങ്ങൾ നമുക്ക് വിവിധ സസ്യഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ഇവിടെ വിവിധ സസ്യഭാഗങ്ങൾ സൂചകങ്ങളായി ഉപയോഗിക്കുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നു. അടുത്തത് എയിം: ടു ഐഡൻറ്റിഫൈ ഇഫ് ദ പ്ലാന്റ് പാർട്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ and to find out that given substance is alkali or acid. ഇവിടെ എയിം എന്താണ്? വിവിധ സസ്യഭാഗങ്ങൾ, ഡിഫറെൻറ്റ് പ്ലാന്റ് പാർട്സ് നമുക്ക് സൂചകങ്ങളായിട്ട്, ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുവാൻ കഴിയുമോ എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് ഗിവൺ സബ്സ്റ്റൻസ് ഈസ് ആൽക്കലി ഓർ ആസിഡ്. അത് മാത്രമല്ല, തന്നിട്ടുള്ള സബ്സ്റ്റൻസ് അതിലൂടെ ആൽക്കലി ആണോ ആസിഡ് ആണോ എന്ന് തിരിച്ചറിയുകയും വേണം. അപ്പോൾ അതിന് അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. വിവിധ സസ്യഭാഗങ്ങൾ നമുക്ക് സൂചകങ്ങളായി ഉപയോഗിച്ച് ആസിഡും ആൽക്കലിയും തിരിച്ചറിയുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നു അല്ലെങ്കിൽ പരിശോധിക്കാൻ. ഓക്കെ, അടുത്തത് മെത്തേഡ് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ പഠന രീതി. എങ്ങനെയാണ് പഠന രീതി, അതായത് എങ്ങനെയൊക്കെ നമുക്ക് ഈ പ്ലാന്റ് പാർട്സ് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. പ്ലാന്റ് പാർട്സ് ക്യാൻ ബി യൂസ്ഡ് ചെയ്ത ഡയറക്ട്ലി ഓർ യൂസ്ഡ് ആസ് സൊല്യൂഷൻസ് ബൈ ബോയിലിംഗ് പ്ലാന്റ് പാർട്സ് ഇൻ വാട്ടർ. ഈ സസ്യഭാഗങ്ങൾ നമുക്ക് ഒന്നുകിൽ ഡയറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സസ്യഭാഗങ്ങൾ വെള്ളത്തിൽ ബോയിൽ ചെയ്ത് തിളപ്പിച്ച് നമുക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ രണ്ട് രീതിയിൽ ഉപയോഗപ്പെടുത്താം. പഠന രീതി: സസ്യഭാഗങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ തിളപ്പിച്ച ലായനിയായോ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ പൂവാണ് നമ്മൾ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. എങ്കിൽ എന്ത് ചെയ്യണം, ഈ പൂവിനെടുത്ത്, ഇപ്പോൾ ശംഖുപുഷ്പമൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ അവിടെ, അപ്പോൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവെടുക്കണം. പൂവെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വെള്ളം തിളച്ച് വെള്ളത്തിലിടുക. അപ്പോൾ ആ പൂവിൽ നിന്നുള്ള സത്ത് ആ വെള്ളത്തിൽ ചേരും. അങ്ങനെ നമുക്ക് ആ വെള്ളം ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആ പൂവ് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ പ്ലാന്റ് പാർട്സ് ഉപയോഗപ്പെടുത്താം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് കളക്ഷൻ ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ദത്തശേഖരണം. ടർമെറിക്, നമ്മൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ടർമെറിക്, ക്ലിറ്റോറിയ, മാംഗോ ലീഫ് വാസ് കളക്റ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന ടർമെറിക്, മഞ്ഞൾ, ക്ലിറ്റോറിയ എന്ന് പറയുന്നത് നമ്മുടെ ശംഖുപുഷ്പം, മാംഗോ ലീഫ് മാവില, ഇത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ലഭിച്ചു. അടുത്തത് സാപ്പൻ വുഡ്, ബീട്രൂട്ട്, ക്യാരറ്റ് വാസ് പർച്ചേസ്ഡ് ഫ്രം ദി മാർക്കറ്റ്. സാപ്പൻ വുഡ് എന്ന് വെച്ചാൽ നമ്മുടെ പതിമുഖവും പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും നമ്മൾ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തു. ടു പ്രിപ്പയർ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രം ദ എബോവ് പ്ലാന്റ് പാർട്സ്, മുകളിൽ പറഞ്ഞിട്ടുള്ള ആ പ്ലാന്റ് പാർട്സിൽ നിന്ന് ഇൻഡിക്കേറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? പ്ലാന്റ് പാർട്സ് ആർ റബ്ബിംഗ് ഓൺ വൈറ്റ് പേപ്പർ. വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ, വെള്ള പേപ്പറിൽ ഈ പ്ലാന്റ് പാർട്സ്, പൂവാണെങ്കിൽ പൂവ്, പൂവിന് നമ്മൾ റബ്ബ് ചെയ്യും, ഉരസുന്നു. ദെൻ ഡ്രൈയിങ് ഇറ്റ് എന്നാണ് DRYING, ഡ്രൈയിങ് ഇറ്റ്. അതിനുശേഷം അതിനെന്ത് ചെയ്യണം, ഉണക്കുക.
Take any acid. Take any alkali. If you have acid, lime juice, alkali is soap solution. Now, this is the same thing. Substance collected. After the data shakerna, Manyal, Shangubushpa, Mavila, and the Vidin de Parasertanum Levichu, Pinepadimugam, beetroot, carrot, and the market in them shakerichu. At the Sujangal Narmikina the eyes, Sasibangal, Vella paper ludasuga, other shisham onakaga, Edangalur acid, Naringa need alkali, soap vella, and the edicaga. Three guardinglana, collection of data, where another. At the number step, analysis on analysis, take each indicators and dip it into the acid and the alkali and observe the color change. Oro indicator at edicaga, and the other oronum acidillo, alkalillo, dipiga, and the color change, Marcilacaga. Punyan would the number 1, 2, 3 in the cortitenda, substance of cortitenda, color in acid, cortitenda, color in alkali in the cortitenda. And the onamal yan at the turmericana, acidillo, no color change, alkali langil, red color. That's the clitoria. Carrot, acidilum, alkalilum, no color change. Manslailo. Niatha Malala medium carculana, the Ebda cortitella. Oro sojagangal editha, acidilum, alkalilum, mokaga, nervetiasum, nirichiga, thara cortitenda, onamata, number, padartham, acidilinera, alkalilinera, on the manual, nervetiasamilla, matizanical chumananeram, and amata the shangubishpam, manyaneram, pinganeram. I'm going to go to the end of the maximum. I can pet in the English meeting. English meeting carcola table, I would know the codicana, then the character, why can Kadim the Jericuno, and the Kayesto Langal and Korch Moshana, theatre or Vertila Tarikayeshanata. Upon the Ningaka, why can Patina have a white chip or in the tender? Padanga, cake and bona, the Mansla Campatim, the Jericuno, Correperi commanded the tuner, doctor, the Kayeshana on the Vichuichi, commanded the tenderno. Alkayeshana, Vertilama, Kanditana, and the Yamanslakuno. Okay. Now, the project is the portion inference. Beetroot, sapinwood, and clitoria can be used to identify both acids and alkalis. Acid and alkali are used to use beetroot, sapinwood, and clitoria. Because acid and alkali are used to use the mitral. This is beetroot, sapinwood, and clitoria. Turmeric can be used to identify only alkali. Alkali identify cheyan mathrana nammala turmeric manjal upayogapaduthunnathu. Adutathu carrot and mango leaf. Mango leaf nane cannot be used to identify acid or alkali. Acidineyo alkaliyo identify cheyan vendite namakku carrot o mango leaf o upayogapaduthan kaniyilla. Appo nigamanam endanannallathu thaa ezhuthittunde malayalam medium kaari adu vaayichu ezhuthuka. The suggestion. Step. And then, some plant parts can be used to identify acids or alkalis. Chila plant parts, sasyabhagangal, namukka acid name, alkali name thirichariyan vendi upayogapaduthaam. So plant parts can be used as natural indicators. Adukonde namukka sasyabhagangal prakruthi datta soochakangalayi upayogapaduthaam. Okay, nirdeshangal. Chila sasyabhagangal namukku acid ineyum alkaliyeyum thirichariyanulla soochakangalayi upayogapaduthaam. Adayathu chila sasyabhagangal prakrithiyalulla soochakangalaanu. Adin shesham koduthirulladhu appendix allengil anubandha vivarangalaanu. Appo rendu site inde address aanu njan ivide koduthu. Appo idinu pagaram ningalku edengilum adayathu namukku ee vivarangal labhyamaya pusthakangal vaayichittano aa pusthakangalude peru endu venengilum namukku appendixil kodukkavunnathaanu ketto. അതായത് നമ്മൾ ഇവിടെ കൊടുക്കാനുള്ളത് അപ്പെൻഡിക്സ് അല്ലെങ്കിൽ അനുബന്ധ വിവരങ്ങളിൽ കൊടുക്കാനുള്ളത് നമുക്ക് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സോഴ്സസ് ആണ് നമ്മൾ ആശ്രയിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർ ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടാവും ചില ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ടാവും അപ്പോൾ ചില ആൾക്കാർ ചില സൈറ്റിലൊക്കെ നോക്കിയിട്ടുണ്ടാവും ചില ആൾക്കാർ ചില യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ അഡ്രസ്സോ അല്ലെങ്കിൽ ബുക്കിൻ്റെ പേരാണെങ്കിൽ ബുക്കിൻ്റെ പേരോ ഒക്കെ നമുക്ക് ഇവിടെ അപ്പെൻഡിക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം